ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പഴംപൊരിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞപ്പൻ ഇന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് എണീറ്റതാണ്. അപ്പോഴാണ് ചെറിയൊരു പനി, പിന്നെ വിട്ടില്ല. പക്ഷെ അവൻ ഇന്ന് പനിയാണെങ്കിലും ഒരു പഴംപൊരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അമ്മേ പഴംപൊരി ഉണ്ടാക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണേ. കുഞ്ഞുവേ, കുഞ്ഞുവേ, കുഞ്ഞുപോയ്, ഇതെന്താ കണ്ണു മഞ്ഞളിച്ചു പോയാ? ഹലോ ഹലോ, എന്നെ ഉണ്ടാക്കാൻ പോവാ നമ്മള്? എന്തെന്ന്? പീമ്പിടിയാ? പീമ്പി പഴംപൊരി. അപ്പൊ ഗൈസ്, കുഞ്ഞമ്മയുടെ കടയിൽ പഴം ഉണ്ടാന്ന് അറിയില്ല കേട്ടോ. നമുക്ക് കുഞ്ഞമ്മയുടെ കടയിൽ പോയി പഴം ഉണ്ടാന്ന് നോക്കിയിട്ട് പഴം വാങ്ങിച്ചോണ്ട് വന്ന് പഴംപൊരി ഉണ്ടാക്കാം. ആ ഗൈസ്, ഞാൻ ഓടണ്, നിക്കി അമ്മയും കൂടി വരാം, അമ്മയും കൂടി വരാൻ പോവല്ലേ. ഓ, ഇത്ര നേരം പീമ്പിരി പേമ്പിരി പറഞ്ഞ ആളാണ് ഗൈസ് ഇപ്പൊ ഓടുന്നത്. അപ്പൊ കുഞ്ഞമ്മയുടെ കടയിൽ പഴം ഉണ്ടാന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാമേ. ഗൈസ്, അപ്പൊ പഴം വാങ്ങിച്ചിട്ടുണ്ട്, മൈദ വാങ്ങിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനുണ്ടല്ലോ, ആ റസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു റസ്ക് വാങ്ങിച്ച് ഒരു ഒറ്റ ഓട്ടം ഓടി വീട്ടിലേക്ക്. അവന് കിട്ടേണ്ട സാധനം അവന് കിട്ടിയപ്പോൾ പിന്നെ അവൻ ഒറ്റ ഓട്ടം ഓടി കേട്ടാ. ഞാൻ എൻ്റെ കൂടെ നിന്നില്ല ഗൈസ് സാധനം വാങ്ങിക്കാൻ. അപ്പൊ അതേ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തി. ഒരാളിരിക്കണേ, ഇരിപ്പോ നോക്കിക്കേ. കുഞ്ഞേ, ഓടിക്കളഞ്ഞല്ലേ നീ ഇങ്ങോട്ട്, നിനക്ക് വേണ്ട സാധനം കിട്ടിയപ്പോ. ഗൈസ്, അപ്പൊ വാ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഗൈസ്, അപ്പൊ നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. നമ്മള് നേരെ ടെറസിന്റെ മുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. താഴെ അമ്മ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിള്ളേരൊക്കെ വരും. അപ്പൊ അതെ, അതുകൊണ്ട് മുകളിലാവുമ്പോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പൊ അതെ, ഒരു എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പഴം ഉണ്ട് കേട്ടോ. കുഞ്ഞപ്പ റസ്ക് ചെയ്യുന്നോണ്ടിരിക്കുകയാണെ. ഇപ്പൊ കുഞ്ഞമ്മടുത്തുനിന്ന് എടുത്തോണ്ട് റസ്ക് ഇല്ലേ, അത് കഴിക്കുകയാണ് ആശാൻ. അരിപ്പൊടി ഉണ്ട്. എന്തിനാണ് ഇത്രയും വലിയൊരു പാക്കറ്റ് അരിപ്പൊടി എന്ന് ചോദിച്ചാൽ, നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ ഇത് പൊട്ടിക്കണേ, ഇനി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു അല്പം മാത്രം എടുക്കണം. മൈദ ഇച്ചി മാത്രം, ഇച്ചി മാത്രമേ അരിപ്പൊടി ഇടാവുള്ളൂ. ഇത് മൈദയാണ്, മൈദ ഒരു കാക്കിലോ മൈദ, ചിലപ്പോൾ ബാക്കി വരുമായിരിക്കും മൈദ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് പഴം. നേരത്തെ പറഞ്ഞല്ലോ സ്പൂൺ ഉണ്ട്, എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടി കയ്യിൽ എടുക്കേണ്ടതായിരുന്നു, ഇനി എനിക്ക് താഴെ പോകാൻ കഴിയില്ല ഗീസ്. അപ്പൊ നമ്മൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എന്നാണ്, വെള്ളം പഞ്ചസാരയൊക്കെ താട. ശ്രീകുട്ടൻ ഉണ്ട് കേട്ടോ, ശ്രീകുട്ടൻ ഇന്ന് രാവിലെ വരാണ്ട് ഈ സമയത്താണ് വന്നിരിക്കുന്നത്. ജഗിന്റെ അകത്ത് മിക്സ് ചെയ്യാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. കുഞ്ഞപ്പൻ ഇടക്കിടക്ക് എണീറ്റ് ഓടുവാണ് ഗൈസ്. അപ്പൊ അതേ പാത്രം ഉണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. പാത്രം എന്തോ ആ കള റസ്കിന്റെ പാക്കറ്റ് കളയാൻ വേണ്ടി പോവാണേ. അപ്പൊ ഈ പാത്രം മതിയാവൂന്ന് അറിയില്ല, എന്നാലും നമുക്ക് അരിഞ്ഞരിഞ്ഞിട്ട് നോക്കാം. അപ്പൊ അതേ, നമ്മള് പാത്രം ഉണ്ട്, കത്തി എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം ഓരോന്നായിട്ട് പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. കുഞ്ഞിപ്പോയ് ഇന്നെങ്ങാനും വരോ ഗൈസ്. അപ്പൊ അതേ, നമുക്ക് ആദ്യം ഈ പഴത്തിന്റെ മുമ്പും പുറകും കട്ട് ചെയ്ത് കളയാം. മുമ്പും പുറകും കട്ട് ചെയ്ത് കളയാം ഗൈസ്. ആയോ, തൊലി ഉലിച്ചെടുക്കാം ആദ്യം. കുഞ്ഞപ്പ നീ തൊലി ഉലിച്ചരുവോ നമുക്ക്? ആ വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും പണി ചെയ്യങ്ങോട്ട്. കുഞ്ഞപ്പനൊരു പണി കൊടുത്തിട്ടുണ്ട് ഗൈസ്, അവൻ അപ്പൊ തൊലി ഉലിഞ്ഞു തരും. ആ ഇവിടെ വെച്ചോ, ഇവിടെ കൂട്ടി വെച്ചോ, നമുക്ക് കളയാം, ലാസ്റ്റ് കളയാം. ആദ്യം പഴത്തിന്റെ തൊലി അങ്ങോട്ട് ഉലിച്ചെടുക്കുക. ഇവിടെ അമ്മയും പൊളിക്കാൻ വേഗം തന്നെ. അപ്പൊ ഗൈസ്, നമ്മുടെ അഞ്ച് പഴക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അരിഞ്ഞ് വെക്കാം. ഇതിനെ ചരിച്ച് മുറിക്കണം. എന്താ കണ്ടില്ലേ, മുറിക്കുമ്പോ ചരിച്ച് മുറിക്കണം. അപ്പൊ നമുക്ക് മൂന്നായിട്ട് മുറിക്കാൻ മതി. ടു, ആ കണ്ടില്ലേ, ടു ത്രീ. അങ്ങനെ നമുക്ക് ബാക്കി എല്ലാ പഴവും മുറിക്കാം. വേഗം തന്നെ മുറിക്കാവേ ഗൈസ്. അപ്പൊ എല്ലാ പഴങ്ങളും നല്ല രീതിയിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി എടുക്കാൻ വിട്ടുപോയി, എടുത്തു വെച്ചാണ് ടേബിളിൽ ഇരിപ്പുണ്ട് താഴെ. കുഞ്ഞപ്പൻ മഞ്ഞപ്പൊടി എടുക്കാൻ പോയേക്കാണ് കേട്ടോ. ആ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മൈദയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മൈദ. മൈദ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് ഇടാം. പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോഴെങ്കിലും മഞ്ഞപ്പൊടിക്ക് പോയ ആൾ വരുമെന്നറിയാം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഗായസ്, അപ്പൊ കുഞ്ഞപ്പം പെട്ടെന്ന് തന്നെ മഞ്ഞപ്പൊടിയായിട്ട് വന്നു. ഞാൻ ഓർത്ത് ഇന്ന് ഇനി വരത്തില്ലെന്ന് അവൻ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തോ ആ അവന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടണം. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എടാ. ആ ഇട്ടോ, സമാധാനാവട്ടെ. അമ്മ എടുത്തു തരാം. ആ മതി, ഇത്ര മതി. ദൈവമേ, പഴത്തിലോട്ട് കൊട്ടിയിട്ട് കുഞ്ഞെ ഇടാ. പഴത്തിലോട്ടല്ല ഇടേണ്ടത്, മൈദയിലോട്ടാ മഞ്ഞപ്പൊടി ഇടേണ്ടത്. അപ്പൊ ഇനി നല്ല കളറാവൂലേ. അത് എന്റെ തെറ്റായിരുന്നു, ഞാനും പറയണമായിരുന്നു എങ്ങോട്ടാ ഇടണ്ടെന്ന്. പൊടിയിലോട്ട്, പൊടിയിലോട്ട്. ആ മതി മതി, മിക്സ് ആക്കല്ലേ അത് വെച്ച്. അടുത്തത് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അരിപ്പൊടി പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. ടു
മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഇട്ടാൽ എന്തൊരു ബലം കിട്ടും എന്നൊക്കെ പറയും കേട്ടോ. കുഞ്ഞപ്പം മിക്സ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് കളയരുതെല്ലാം കൂടി. അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മള് ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഏലക്കയാണ്. നല്ല സ്മെല്ലാണ് ഗൈസ്, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ശുദ്ധമായ ഏലക്കയാണ്, ഇടുക്കിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മള് നല്ലോണം ഉണക്കി എടുത്ത സാധനമാണ്. നല്ല സ്മെല്ലാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഏലക്കയായും ഒറിജിനൽ ഏലക്കായും തമ്മിൽ എന്തോ സ്മെല്ലിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയാവോ. അടിപൊളിയാണ് ഇത്. 2 ഇലക്ക മാത്രം ഇട്ടാ മതി. കുഞ്ഞ് പൊടി താഴെ പോകരുത്. ഇവിടെ ഇളക്കി ഇളക്കി പൊടി ഇല്ലാണ്ടാക്കരുത്. അപ്പൊ ഇനി അടുത്ത് എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഉപ്പ്. കണ്ട കുഞ്ഞപ്പനെ എല്ലാം അറിയാം ഗൈസ്. അടുത്ത് നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അമ്മ ആഡ് ചെയ്തോളാം കേട്ടാ. കുഞ്ഞ് ആഡ് ചെയ്താൽ ചിലപ്പോ തെറ്റിപ്പോകും. ഗൈസ്, അടുത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ദേ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പഞ്ചസാരയും നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, കാര്യങ്ങളൊക്കെ കുഞ്ഞിപ്പിന് അറിയാം ഗൈസ്. അടുത്ത വെള്ളം ഒഴിക്കാനാണ് എന്നോട് പറയുന്നത്. അപ്പൊ അതെ, നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ മിക്സ് ആക്കട്ടെ. അവന് ഈ മിക്സ് ആക്കാനും ഇളക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇനി അമ്മ ഇളക്കി കൊടുക്കട്ടെ. അമ്മക്ക് തരാം തരാം. അമ്മ ഇത് എന്തേ കട പൊടി മൊത്തം ഇവിടെ കിടക്കുക. കുഞ്ഞ് ഇളക്കിയാലേ ചിലപ്പോ ശരിയാവൂല. ഇളക്കട്ടടാ ഗൈസ്. അപ്പൊ നമ്മള് പഴം പൊരിക്കാൻ പോവാണ് കേട്ടോ. നമ്മള് ടെറസിനെ മുകളിൽ നിന്ന് താഴത്തോട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സ്റ്റൗവില് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായയാണ് കേട്ടോ. പഴംപുരിയുടെ കൂടെ കട്ടൻ ചായ ആണല്ലോ എപ്പോഴും നല്ലത്. അപ്പൊ ചായ തേയിലേക്ക് ഇട്ട് തിളച്ചു നമുക്കത് അരിച്ചു വെക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യത്തെ പഴം ഇട്ട് കൊടുക്കാം. ഈ മാവിൽ മുക്കി എടുക്കാം കേട്ടോ നല്ലോണം. ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു വശം ഒരുങ്ങിയിട്ടുണ്ട്. ഇത് മറിച്ചിടാൻ കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ പഴംപൊരി ആദ്യത്തെ ട്രിപ്പ് 4 എണ്ണ ഇട്ടാണ് കേട്ടോ വറുത്തത്. 4 എണ്ണം നല്ലോണം ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഗൈസ്, അടുത്ത ഡ്രിപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടോ പഴംപൊരിയുണ്ട്? എങ്ങനെയുണ്ട്? ഗൈസ്, അങ്ങനെ ഞാൻ വിയർത്ത് കുളിച്ചൊരു വരുവായിട്ടോ. നമുക്ക് അടുക്കളയിലല്ലേ സാധനം ഉണ്ടാവൂലല്ലോ. അപ്പൊ നമുക്ക് 3-ാമത്തെ ട്രിപ്പാണ്. കഴിഞ്ഞു ഞാൻ ഇതിനെ മുക്കി മുക്കി ഇത് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. ഗൈസ്, അങ്ങനെ അവസാനത്തെ പഴംപൊരിയും പൊരിച്ചു കഴിഞ്ഞിരിക്കാണ്. അതൊരു 7 പോലെ 70 രൂപ കേട്ടോ. അതിന് ഇച്ചിരി നീളം കൂടുതലായിരുന്നേ. അപ്പൊ എണ്ണയിലേക്ക് ഇട്ടപ്പോ അത് വളഞ്ഞു പോയി. അതൊരു 7 രൂപമായി. അതിന് അവസാനം ഒറ്റയ്ക്ക് ഇട്ടാണ് കേട്ടോ വറുത്തത്. എല്ലാം വറുത്ത് കഴിഞ്ഞപ്പോ അമ്മ എല്ലാം കഴിഞ്ഞു. അമ്മേനും കൂടെ ഒരാൾ തന്നേക്കുവാണേ. ഗൈസ്, അമ്മ വറുത്തു എന്നാണ് കേട്ടോ കുഞ്ഞപ്പൻ പറയണത്. അപ്പൊ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഞാൻ ചായ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ചായ മൂടി വെച്ചിട്ടുണ്ട്. തണുത്തോ ആവോ ഇല്ല തണുക്കാറായിട്ടുണ്ടാവും. മൂടി പൊരുത്ത് കഴിക്കാം. ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ പഴംപൊരി ആയിട്ട് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അതെ ഗൈസ്, ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഗ്ലാസ് കാണിച്ചേച്ചേ, ഗ്ലാസ് ഉണ്ട്. കട്ടൻ ചായ ഒക്കെ ഉണ്ട് കേട്ടാ കുടിക്കാൻ വേണ്ടി. അപ്പൊ 4 ഗ്ലാസ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനുണ്ട്, അച്ചായി ഉണ്ട്, കുഞ്ഞപ്പനുണ്ട്, ശ്രീകുട്ടൻ മുകളിൽ ഇരിപ്പുണ്ട്. ഗൈസ് എല്ലാം നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അവൻ.
ഇവിടെ അടുത്തൊരു കമ്പനി ഉണ്ട് കേട്ടോ, കമ്പനിയിൽ നിന്ന് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ സൗണ്ട്, പിന്നെ എന്റെ സൗണ്ട് അതിനെയൊക്കെ തൃണവൽക്കരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേൾക്കാമോ ഗൈസ്, എന്റെ സൗണ്ടാണോ കേൾക്കുന്നത്, കമ്പനിയുടെ സൗണ്ടാണോ? അവിടെ ഇങ്ങനെ ഫ്രീസിംഗ് പ്ലാന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ പഴംപൊരി കഴിച്ചു നോക്കാം അല്ലേ. കുഞ്ഞപ്പനാണ് ആദ്യം. കുഞ്ഞപ്പ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അരിപ്പൊടി ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സ്പൂൺ, അതിന്റെ ഒരു ക്രിസ്പ്നെസ്സും വന്നിട്ടുണ്ട് കേട്ടോ. മൈദ മാത്രമാണെങ്കിൽ ഒരു ക്രിസ്പ് വരത്തില്ല. തണുത്തത് ഏതാണ്? ആ എല്ലാം ഉള്ളതിൽ ഭേദം തണുത്തത് ഇതാണ്. കഴിച്ചോ? ആ കുഴപ്പമില്ല, നീ കഴിക്കും. എങ്ങനെയാണ് ടേസ്റ്റ്? എങ്ങനെയുണ്ട് അഭിപ്രായം? റമ്മ ഉണ്ടാക്കി പഴംപൊരി എങ്ങനെയുണ്ട്? കഴിക്കുക നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ സൂപ്പറാണോ? പഴംപൊരിയുടെ ഉള്ളിൽ ബനാന പോലത്തെ സാധനം. നിന്നെ ഞാൻ ചായക്ക് മറക്കല്ല ഗൈസ്, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ, ടേസ്റ്റ് നോക്കിട്ട് ഞാൻ ഉള്ള പോലെ പറയാം കേട്ടോ. ഇവിടെ കളിയാക്കത് ഗൈസ്. അടിപൊളി, ഞാൻ ഒന്ന് പൊക്കി പറയട്ടടാ, സമ്മതിക്കില്ല. നീ നിന്നോ, മൊത്തം നിന്നോ. കൊറേ നാളായി ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട്, സത്യം പറഞ്ഞ നേരത്തെ കാണും ഉണ്ടാക്കിയാണ് ഈ പഴംപൊരി. പക്ഷെ ഓരോ രക്ഷയിലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. കഴിച്ചു കഴിഞ്ഞ ചേട്ടന്റെ ശ്രീകുട്ടന്റെ അഭിപ്രായം ഞാൻ കേൾപ്പിച്ചരാം കേടാ. പഴം അത്യാവശ്യം പഴുത്ത പഴമായിരുന്നു കേട്ടാ. ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടത് പാകത്തിന്, കാരണം ഇച്ചിരി കൂടി മധുരം കൂടി പറഞ്ഞെങ്കിൽ പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മധുരായേനെ. ഇത് വെറുതെ ശ്രീകുട്ടന്റെ വായിന്ന് വെള്ളം മുന്നുകയും. അപ്പൊ ചായ ഒഴിക്കട്ടെ. ക്യാമറമാനും കൺട്രോളും ഇരിക്കാണ്. ഇതൊരു ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടില്ലേ ഇതാണ്? ഞാൻ പറയുന്നു നിങ്ങൾ കഴിച്ചിട്ടില്ല. അച്ഛേ അച്ഛേ ഒരെണ്ണം എടുത്തു നോക്കിട്ട് സത്യസന്ധമായ അഭിപ്രായം പറയണം. ആ ഗൈസ് ഇരട്ട സഹോദരന്മാരായി പോയിച്ചുള്ളതൊക്കെ. ആ ചൂടില്ലാത്ത നോക്കിയെടുക്ക അച്ഛേ. ഗൈസ് അപ്പൊ അച്ഛ പറയാൻ പോവാണ്, അച്ഛ നല്ലൊരു നല്ല അടിപൊളി ഒരു മുരിഞ്ഞ തന്നെ എടുത്തിരിക്കുന്നത്. ആ കഴിച്ചു നോക്ക്, മണത്തി നോക്കണ. എണ്ണയുടെ മണോ? ആ എണ്ണയുടെ മണം ഉണ്ടാവൂലേ. അച്ഛ കഴിക്കട്ടെടാ, പറ അച്ഛയുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നു. എന്താണ്? നന്നായിട്ടുണ്ടോ? നല്ല ക്രിസ്പായിട്ടില്ലേ? അന്ന് അധികം ക്രിസ്പായിട്ടില്ലല്ല, പാകത്തിനല്ലേ അച്ഛേ. അച്ഛ വിചാരിച്ച അല്ലേ കോട്ടിങ്ങിന്റെ ടേസ്റ്റ്, അതുപോലെ പഴം നല്ല ടേസ്റ്റ് ഉള്ള പഴം, മധുരം ഉപ്പൊക്കെ എന്തോ എങ്ങനെയുണ്ട്. ആ അതാ കുഞ്ഞപ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. അതെ അച്ഛ പറയണം മൊത്തം തിന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന്. കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ എടുത്ത് കുടിക്കണുണ്ട് കേട്ടോ. കുഞ്ഞപ്പ സാധാരണ ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ ഗൈസ്, അവനൊരു രണ്ട് ഇപ്പൊ എത്ര കഴിച്ചു പറഞ്ഞാൽ കഴിച്ചോളല്ലേ. ഒരു ചെറിയൊരു ചെറിയൊരു കഷ്ണമല്ലേ വെച്ചു ഇരിക്കടാ. ക്യാമറ ഓൺ ചെയ്താ പിന്നെ ശ്രീകുട്ടൻ അഭിനയ കുലപതിയാണ് അല്ലെ, ചെന്നാണ കുലപതിയാണ്. നിക്ക് നിക്ക് നിക്ക്. ആ എടേട് നിനക്ക് ഇരട്ട കുട്ടികളാണോ കിട്ടിയത് ഗൈസ്? ചിലതൊക്കെ ഇരട്ട കുട്ടികളായി പോയി, ചിലതൊക്കെ ട്രിപ്പിൾസും ഡബിൾസും ഒക്കെ ആയിപ്പോയി. നല്ലോണം കഴി, നല്ലോണം ചതച്ച് കഴി. എങ്ങനെണ്ടാ ചായക്കടയിൽ നിന്ന് ഇട്ട പോലെ ഇല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേടാ? സത്യം പറഞ്ഞ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താണ് ശ്രീകുമാറപ്പിടെ കടയിൽ നിന്ന് കിട്ടണ പോലെ ഇരിപ്പുണ്ടെന്ന്. താങ്ക് യു, താങ്ക് യു കുഞ്ഞിപ്പാ, താങ്ക് യു, താങ്ക് യു. ഗായ്സ് അപ്പൊ ഞാൻ വിയർത്ത് കുളിച്ച് ഈ ഒരു പരിവായിട്ടിരിക്കുകയാണ്. ഇതേ അച്ഛനുണ്ട്, ശ്രീകുട്ടനുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചായ കുടിക്കുന്നു, കുഞ്ഞപ്പനും ഉണ്ട്. അപ്പൊ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പൊ ഗായ്സ് ടാറ്റാ ബൈ ബൈ, സീ യു.